ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നല്ല ഹെൽത്തിയായ റാഗിത്തരളിയാണ് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പം ഞാൻ 1/2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗിത്തരളി നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായി, അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പം തീ ഓഫ് ചെയ്യാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം വറുത്ത മാവ്, വറുത്ത റാഗിപ്പൊടി ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. രണ്ട് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചത്. ഇനി ഒരു 50 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി പഴം, നമുക്ക് കുറച്ചുകൂടെ പഴം ചേർക്കണമെങ്കിൽ പഴം ചേർക്കാം കേട്ടോ. നമുക്കിനി ഒരു പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് അല്ലാതെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗിത്തരളിയാണ് കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല, നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തരളിയില അല്ലെങ്കിൽ വയണയില, ചില സ്ഥലത്തൊക്കെ വയണയില എന്ന് പറയുന്നത് നമ്മൾ തരളിയില എന്ന് പറയുന്നത്. അപ്പോൾ തരളിയില ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നോക്കി കഴുകിയെല്ലാം ക്ലീൻ ആക്കി എടുക്കണം, ചിലന്തികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ അറ്റത്ത് കുറച്ച് വെച്ച ശേഷം ഇല ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം വീണ്ടും നമ്മൾ കുറച്ച് വെക്കും. എന്നിട്ട് ഈ ഇലയുടെ തണ്ടിൻ്റെ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പലരും പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളം വെച്ചു, ഒരു തട്ടും വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നെടുത്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. റാഗി ശരീരത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നല്ല ഹെൽത്തിയായ റാഗിത്തരളി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.